നമസ്കാരം. ഇന്നത്തെ പ്രാക്ടീസ് ലെസൺ എന്ന് പറയുന്നത് ഒരു ഫുൾ റൂട്ട് ലെസൺ ആണ്. ഫുൾ റൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാ ടു സാ, അതുപോലെ തന്നെ ഓരോ നോട്ടിൽ നിന്നും അടുത്ത നോട്ടിലോ മുകളിലത്തെ നോട്ടിലോട്ടുള്ള ഒരു കണക്ഷൻ റൂട്ടാണ്. അപ്പോൾ യു ക്യാൻ എൻജോയ് ദിസ് റൂട്ട്. ആക്ച്വലി ഈ റൂട്ട് വായിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നിർത്താതെ ഒരു ചെറിയ ഒരു ലെസൺ വായിക്കാൻ പറ്റണമെങ്കിൽ, ഇതുപോലത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കപ്പാസിറ്റി കൂടുതലായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം 2 ഒക്ടേവാണ് നമ്മളിത് വായിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. താഴ്ത്തെ സ്ട്രിംഗ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സാ ടു സ. അതായത് സാ ടു സാ, രീ ടു രീ കാട്ടുക എന്നുള്ളത് നമ്മൾ 2 ഒക്ടേവിൽ വായിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഫുൾ ലെങ്ത്ത് നിങ്ങൾക്ക് മുകളിൽ വായിക്കാൻ പറ്റൂ. ഇത് വന്നിട്ട് ശരിക്കും നമ്മൾ ഫസ്റ്റ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫിഫ്ത്ത് പൊസിഷൻ, സെവൻത്ത് പൊസിഷൻ, ഇത്രയും നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഫിഫ്ത്ത് പൊസിഷനിൽ നിന്നുകൂടി നമുക്ക് ഇത് വായിച്ച് ഒപ്പിക്കാൻ പറ്റും. ഒരു നോട്ട് നമുക്ക് 2 ഫിംഗർ വെച്ച് വായിക്കാം. അതെന്താണെന്ന് മാത്രം നമുക്ക് നോക്കാം. ഞാൻ പാ മുതൽ നിങ്ങൾക്ക് വായിച്ച് കാണിക്കാം. അടുത്ത ദാ തുടങ്ങുകയാണെങ്കിൽ നീയും സായും ഒരേ ഫിംഗർ വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഫിംഗറിന് വെക്കുന്നുണ്ടെങ്കിൽ ആ പിങ്കി നന്നായിട്ട് മടക്കി എന്ന് പിങ്കി ഫിംഗർ വെക്കാൻ പറ്റും. ഇത്രയും മടങ്ങി പോകണം, ആ ഫിംഗർ ഇത്രയും മടങ്ങണം. അല്ലെങ്കിൽ ആ നീന്ത ഫിംഗർ തന്നെ നിങ്ങൾക്ക് മുകളിലോട്ട് അല്പം നനക്കിയാൽ നിങ്ങൾക്ക് സാ കിട്ടുന്നതായിരിക്കും. ആ ടെക്നിക്കിൽ വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ വായിക്കാം. സോ സാ. എന്ന് വായിച്ച് ഫിനിഷ് ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു ലെസൺ നമ്മൾ വീണ്ടും നോക്കുന്നുണ്ട്. അത് കുറച്ച് ഡിഫറെൻ്റാണ്. ഇതെന്തായാലും ഇങ്ങനെ ഒരു ഫുൾ ഒക്ടേവ്, നിങ്ങൾ 2 ഒക്ടേവ് വെച്ചിട്ട് സാ ടു സാ, രീ ടു രീ, ഗാ ടു ഗാ, മൊത്തം സരിഗമപ്പ വായിക്കുകയാണെങ്കിൽ ആ കൈ നല്ല ഒരു രസമായിട്ട് മുകളിൽ വായിക്കുവാൻ നിങ്ങൾക്ക് പിന്നെ ഒരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇത് മുകളിലോട്ട് പോകുന്ന രീതി എന്ന് പറഞ്ഞത് സാ ഫസ്റ്റ് ഫിംഗർ, ഗാ ഫസ്റ്റ് ഫിംഗർ, പാ ഫസ്റ്റ് ഫിംഗർ, ദാ സെക്കൻഡ് ഫിംഗർ, നീ തേർഡ് ഫിംഗർ, സാ എഗെയിൻ തേർഡ് ഫിംഗർ. ഈ ഒരു ഫിംഗർ ഇങ്ങനെ മൂവ് ചെയ്ത് വരും. അല്ലെങ്കിൽ നീ സാ എന്നുള്ളത് പിങ്കി ഫിംഗറും വയ്ക്കാവുന്നതാണ്. സോ ഡു പ്രാക്ടീസ്. പതുക്കെ വായിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും പതുക്കെ വായിച്ചിട്ട് ഏറ്റവും സ്പീഡ് വരെ വായിക്കാൻ പറ്റുന്ന ലെസൺസാണ്. ഏറ്റവും സ്പീഡ് എന്നുള്ളത് മനസ്സിൽ നിൽക്കും, ഏറ്റവും പതുക്കെ എന്നുള്ളത് മറന്നു പോകും. നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഈ പ്രാക്ടീസ് പക്കായിട്ട് ചെയ്യാം. നവരാത്രിക്ക് മുമ്പ് നമുക്ക് 9 ദിവസം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ക്വിക്കായിട്ട് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള ഷൂട്ട് എനിക്കുണ്ട്, നിങ്ങൾക്കും. ബൈ.